ഫാദറെ, നീ എന്തിനാ കരയുന്നത്? ഞാൻ അപ്പൊ തോന്നിയ വിഷമത്തിന് ഇന്നലെ എന്തൊക്കെയോ പറഞ്ഞു, ഒന്നും എന്റെ മനസ്സിലിരിക്കത്തില്ല. അതുകൊണ്ടാ, നീ എന്നോട് ക്ഷമിക്ക. അച്ഛനെ അമ്മയും കാണാത്തതിലുള്ള വിഷമമാണെങ്കിൽ നമുക്ക് വീട് വരുന്ന് പോവാം. വേണ്ട, ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നതാ കുഴപ്പം. പുറത്തേക്ക് ഇറങ്ങിയാ മനസ്സിന് അല്പം ആശ്വാസം കിട്ടും. ഇന്നലെ വിളിച്ചപ്പോ മൂടില്ല എന്ന് പറഞ്ഞു. ഇന്ന് മൂടുണ്ടെങ്കില് ഒരുങ്ങ, താല്പര്യമില്ലെങ്കിൽ വേണ്ട. എന്താ ചായ കുടിക്കഞ്ഞത്? നന്ദാ, ദേ ഭാനു വന്നിരിക്കുന്നു. കല്യാണത്തിന്റെ അന്ന് മുങ്ങിയിട്ട് പിന്നെ ഇന്നാണല്ലോ പൊങ്ങുന്നത്. ജീവിതം ഒന്ന് തുടങ്ങിയിട്ട് ഒന്ന് ചില്ലും ചെയ്യാന്ന് വിചാരിച്ചു. അതിന് ഞങ്ങൾ ഇതുവരെ ജീവിതം തുടങ്ങിയിട്ടില്ല. ഏയ്, ഒന്നുമില്ല, ചെറിയൊരു സൗന്ദര്യപ്പണക്കം അത്രേ ഉള്ളൂ. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാനൊന്ന് റെഡിയാവട്ടെ. ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നോ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, എനിക്ക് പറ്റുന്നില്ല ബാനുട്ടാ. നീ ഇങ്ങനെ ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറാൻ തുടങ്ങിയ നന്ദേട്ടൻ എന്ത് വിചാരിക്കും? ഇത്രയ്ക്ക് വെറുക്കപ്പെടാൻ മാത്രം അദ്ദേഹം എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? എന്തോ, എനിക്ക് അദ്ദേഹത്തെ സ്നേഹിക്കാനാവുന്നില്ല. നീ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന വെറുപ്പ് മാറണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം. അതല്ല, ഇനിയും ആ മനുഷ്യനെ വെറുക്കാൻ തന്നെയാണ് ഉദ്ദേശമെങ്കിൽ ഞാനിനി ഇങ്ങോട്ട് വരില്ല. നിങ്ങൾ ഒന്നിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതുവഴി വരുമെന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. പുറത്തുപോകാൻ പലതവണ വിളിച്ചതാ, ഞാൻ പോയില്ല. ഇപ്പോഴും വിളിച്ചിരിക്കുക, എനിക്ക് വയ്യ. എന്താ അതിരെ, എന്തുദ്ദേശം നീ ഇങ്ങനെ തുടങ്ങുന്നത്? ബാനു, വാ കാപ്പുടിക്കാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാമേ പോന്നത്. ഞങ്ങൾ എന്നാൽ ഒന്നാം തരം കുടുംബക്കാരാ, തൊട്ട് നിന്നുകൊണ്ട് യാതൊരു കുഴപ്പമില്ലല്ലോ. നിങ്ങൾ എവിടെ പോകാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു, ഞാൻ സമയം കളയുന്നില്ല. ഞാൻ പോകുന്നുണ്ട്, ആതിരെ വരുന്ന കാര്യം തീരുമാനമായിട്ടില്ലെന്നാ. ആര് പറഞ്ഞു വരുന്നില്ലെന്ന്? ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്നവളാണ് യഥാർത്ഥ ഭാര്യ, അല്ലേ അമ്മേ? നോക്കി നിൽക്കാതെ പോയി റെഡി ആവണേ, പോ. ജാതകത്തിൽ പൊരുത്തം കുറച്ച് കൂടുതലാണെങ്കിലും ജീവിതത്തിൽ അതങ്ങോട്ട് പ്രാക്ടിക്കൽ ആയിട്ടില്ല അല്ലേ. ഇവളുടെ സ്വഭാവ മഹിമയെ പറ്റി ഞാൻ തന്ന സ്റ്റഡി ക്ലാസ് വളരെ അത്യാവശ്യമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? കുഴപ്പമില്ല, ഞാൻ കുറച്ച് ഉപദേശിച്ചിട്ടുണ്ട്, ശരിയാവും. എന്റെ ആലോചന വന്നപ്പോ താല്പര്യക്കുറവ് കാണിക്കാൻ ഒരു കാരണം ഇതായിരുന്നല്ലോ. വിവാഹം കഴിഞ്ഞു എന്ന് വെച്ച് ആതിരയുടെ താല്പര്യങ്ങൾ ഒന്നും സറണ്ടർ ചെയ്യണ്ട, തുടർന്ന് പഠിക്കണമെങ്കിൽ പഠിക്കാം. അതല്ല, കൂട്ടുകാരികൾക്കൊപ്പം കുസൃതിയും കുന്നായ്മയും കാണിച്ച് നടക്കാൻ പറ്റാത്തത് ഈ വിഷമം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാം. അല്ലേ, നിക്കെ നിക്കെ, വൈകിട്ട് വിളിക്കാൻ ഞാൻ ഇവിടെ വരണോ അതോ ക്ലാസ് കട്ട് ചെയ്ത് കൂട്ടുകാരികളുമായിട്ട് എങ്ങോട്ടേലും കറങ്ങാൻ പോവും? ഇവിടെ വന്നാ മതി. മതിയല്ലോ, ഓക്കേ.
എങ്ങനെങ്കിലും ചാടി വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. എത്ര നേരത്തേക്ക് പരോൾ ഇറങ്ങിയിരിക്കുന്നേ? ഉടനെ പോണോ? പരോളല്ല വെണ്ണേ, ശരിക്കുള്ള മോചന. ഞാൻ പറഞ്ഞില്ലേ ഈ കേസ് ആ വക്കീലിന്റെ കയ്യിൽ അത്ര എളുപ്പത്തിലൊന്നും ഒതുങ്ങില്ലെന്ന്. അയാള് വക്കാലത്ത് ഒഴിഞ്ഞോ? അതോ വക്കാലത്ത് ഏറ്റെടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. മനസ്സിലായില്ലടി, ഒന്ന് വിശദമായിട്ട് പറ. ഞാൻ കത്തിൽ എഴുതിയിരുന്ന പോലൊന്നും അല്ല. പിന്നെ ആ വില്ലൻ കട്ട് പുറത്തേ ഉള്ളൂ. മനസ്സ് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പൊ നീ കീഴടങ്ങിയോ? അയ്യോ ഇല്ല, കീഴടങ്ങിയാലോ ഒന്ന് ആലോചിക്കുക. വലയിൽ ആരാ വന്നിരിക്കുന്നത് നോക്കേ. കാർമേഘം ഒഴിഞ്ഞ് ആകാശം തെളിഞ്ഞു തോന്നല്ലോ. വരൂ വരൂ, അകത്തേക്ക് വരൂ. വാ നോക്കേ, വരൂ അകത്തോട്ടിരിക്കാം. ഞങ്ങൾ ഇന്നലെ അങ്ങോട്ട് വരുന്ന കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ. ആര് സംസാരിച്ചു? ചേട്ടൻ. ഓ, ഞാനങ്ങ് മറന്നുപോയി. അപ്പൊ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വന്നാ മതി. അല്ലല്ല, നമ്മൾ അങ്ങോട്ട് എന്നിട്ട് അവർ ഇങ്ങോട്ട് വന്നാ മതി. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഇങ്ങേരോട് ഒരു മുടിഞ്ഞ മറവി. ഏതായാലും ഞങ്ങളുടെ കടം തീർന്നല്ലോ, ഇനി നിങ്ങൾ അങ്ങോട്ട് വരാലോ. പിന്നെന്താ, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ഇറങ്ങാൻ പരിചയക്കാരുടെ വീടില്ലാതെ ശ്വാസം മുട്ടിയിരിക്കുകയായിരുന്നു ഞാനും ചേട്ടനും. അല്ലേ ഏട്ടാ? വല ചെലക്കാണ്ടി, ഇവർക്കും എന്തെങ്കിലും പറയാനുണ്ടാവും. വലേ? അതെ, വസന്ത ഗോഹില. നിങ്ങളും കുറച്ച് തുടങ്ങിയാ പിന്നെ ചീഫ് മിനിസ്റ്റർ വണ്ടി പോലെ നിർത്താൻ പാടാ. ഭയങ്കര തമാശക്കാരനാ, അതുകൊണ്ട് എനിക്ക് ഇവിടെ ബോറടിയില്ല. മിസ്സസ് സന്തോമാറെന്താ ഒന്നും ഉണ്ടായിരിക്കുന്നേ? അതിന് നീ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണ്ടേ. അതിന് ഇതുപോലെ കൂടുതൽ സംസാരിക്കുന്ന കൂട്ടത്തിലല്ല, പിന്നെ എല്ലാരുമായിട്ടും പരിചയമായി വരുന്നല്ലേ ഉള്ളൂ. അയ്യോ, ഹണിമൂൺ ട്രിപ്പ് ഒന്ന് പ്ലാൻ ചെയ്തില്ലേ? ഈ തൊട്ടാവാടിയെ വേറൊരു സ്ഥലത്തുനിന്ന് പറിച്ചു നട്ടല്ലേ, അതിന്റെ വാട്ടമൊന്നു മാറിയിട്ട് പോവാന്ന് വെച്ചു. അറിയാ, ഒരു മാസത്തെ വെക്കേഷൻ ഇപ്പൊ കോടതി അടയ്ക്കുമല്ലോ, അപ്പൊ ഒരു വിചാരണ പ്ലാൻ ചെയ്യണം. അയ്യോ, എന്നാ നമുക്കും കൂടെ ഒരു വിചാരണ പ്ലാൻ ചെയ്യാല്ലേ ഏട്ടാ. അയ്യോ വേണ്ട, വാതി പ്രതിയാവും. വന്നിട്ട് ഇത്രയും നേരമല്ലേ, ഇവർ കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തു. അയ്യോ, ഞാൻ ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. ചേട്ടൻ വന്ന് തേങ്ങ തിരുമിത്ത, ഞാൻ അവര് നനയ്ക്കാം. വാ തേങ്ങ. ഇവരിരിക്കുന്നൊന്നും പറഞ്ഞ നാണിക്കൊന്നും വേണ്ട. വിവാഹ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ സ്ഥാനമാ. അല്ലെന്ന് നന്ദേട്ടം പറയട്ടെ. വന്നേ, നമുക്ക് അടുക്കളേ പോ. എന്തോ ഒരു വല്ലാത്ത മണം, കരിഞ്ഞ മണം വരുന്നല്ലോ. എന്റെ ഹൃദയം കരിഞ്ഞ മണമാണ്. ഇത് ഹൃദയമല്ല, തുണി കരിഞ്ഞ മണമാണ് തോന്നുന്നത്. അയ്യോ, എന്റെ ചുരിദാർ കേൾക്കാൻ വന്നിട്ട് പെട്ടി ഓഫ് ചെയ്തില്ലേ? അയ്യോ, ഞാൻ മറന്നുപോയി വലെ. ഓ, എനിക്ക് വയ്യ അയ്യാടെ ഒരു മറവി. സാധാരണ എല്ലായിടത്തും ഭാര്യയാണ് ഭർത്താവിന് ഇസ്തിരി ഇട്ട് കൊടുക്കുന്നത്, ഇവിടെ നേരെ തിരിച്ചാ. ഒരു ചുരിദാറിന് പകരം നിലയ്ക്കാൻ 9 ചുരിദാർ മേടിച്ചേരാം വലെ. ഒരു സുബേദരം കൊണ്ടുതരാം വലയ്ക്കാൻ. നമ്മുടെ കല്യാണം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞായിരുന്നല്ലോ ഇവരുടെ കല്യാണം. എന്നിട്ടും അവർ തമ്മിലുള്ള അടുപ്പം കണ്ടില്ലേ? പാചകാര്യത്തിൽ എന്റെ ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ പറയാൻ മടിക്കണ്ട, ഞാൻ വന്നിരിക്കും. ഓക്കെ. അതൊന്നും വേണ്ട, ആണുങ്ങൾ അടുക്കള കയറുന്ന എനിക്കിഷ്ടല്ല. ഞാൻ വെക്കുന്നത് കുറ്റം പറയാതെ കഴിച്ചാ മതി. മുകിൽ പൂഞ്ചിൽ മറഞ്ഞേ നിൽക്കവേ തുടിക്കും നെഞ്ചുമായി അലിഞ്ഞേ നിൽക്കവേ കിനാവിന്റെ വർണ്ണജാലം തലോടുന്ന സ്വർണനാളം കിനാവിന്റെ വർണ്ണജാലം തലോടുന്ന സ്വർണനാളം പകർന്നീയാദ്യരാവിൽ ഇതേ സൗമ്യമാ സ്വരം വസന്തം വാദമലരേമി കൃതന്തം സുരഭിലമാക്കി തുളുമ്പും തൂനിലാവാലെ തലോടി തളിരുടലായെ. അങ്ങനെ ഇപ്പൊ അറിയണ്ട, ഒരാളുടെ പേഴ്സണൽ ഡയറി വായിക്കുന്ന ശീലം അത്ര നല്ലല്ല. വലിയ വക്കീലായിട്ട് ഇതൊന്നും അറിയില്ലേ. നമ്മളിടയിൽ എന്തോന്ന് പേശണൽ. ഇരുമയാണെങ്കിലും നമ്മൾ ഒറ്റ കരളല്ലേ, നീ എന്റെ ജീവനല്ലേ. അതുവേ ഇതുവേ,
അതുകൊണ്ട് ഇപ്പൊ ഇങ്ങോട്ട് കൈ കടത്തണ്ട. അപ്പോ പിന്നെ എപ്പോ കൈ കടത്താം? പറയാം. ഒരു മുതുമുത്തശ്ശനായി തല്ലയൊക്കെ കൊഴിഞ്ഞ് വടിയും പിടിച്ചു നടക്കുന്ന ഒരു വയസ്സനായി നന്ദേട്ടൻ ഏതെങ്കിലും മൂലയ്ക്ക് കുത്തിയിരിക്കുമ്പോ ഞാൻ അടുത്തു വരാം. അന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് ഡയറി വായിക്കാം. മറക്കണമെന്ന് കരുതിയതും ഓർമ്മിക്കാൻ പാടില്ലാത്തതുമായ പലതും ഇതിലുണ്ടാവും. അന്ന് കിട്ടുന്ന ആ സുഖം ഇന്നിത് വായിച്ച പിന്നെ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് അന്ന് വായിക്കുന്നതല്ലേ സുഖം. മതിയെങ്കിൽ മതി. ശിവശങ്കരൻ ചേട്ടൻ. അയ്യോ ഞാൻ മറന്നുപോയി. അല്ല ഉണ്ണിത്താൻ എന്താ ഇവിടെ? വൈഫിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവള് മുടിയുടെ തുമ്പെന്ന് ലെവൽ ചെയ്യാൻ ബ്യൂട്ടി പാർലറിലോട്ട് കയറി. ഇപ്പൊ മുക്കിന് മുക്കിന് ഇതല്ലേ ഉള്ളൂ. കേറിയിട്ട് ഇപ്പൊ മണിക്കൂർ ഒന്ന് കഴിഞ്ഞു. അല്ല നന്ദനെ കണ്ടിട്ട് ദിവസം കുറച്ചായി. അവിടെ വിശേഷമൊന്നുമില്ല. തുടക്കത്തിലുണ്ടായിരുന്ന അവസരങ്ങളൊക്കെ മാറി. അവര് സ്മൂത്ത് ആയിട്ട് കഴിയുന്നു. സ്മൂത്തായി തീരുമെന്ന് കരുതിയിരുന്ന എന്റെ ലൈഫ് ഗട്ടറിലുമായി. അല്ല അതെന്തൂറ്റി? ഞാൻ ഭാര്യയെ കുറ്റപ്പെടുത്താമെന്ന് കരുതരുത്. ഒരു ഭർത്താവ് മനോഭാവമാണ് അവൾക്ക്. പൂർണ്ണമായിട്ടൊരു ഭാര്യയാകാൻ എനിക്ക് കഴിയുന്നില്ല. അതാ കുഴപ്പം. അല്ലോണ്ടി തന്നെ ജീവിതമാകുമ്പോ ചില വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരും. വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരും ശരിയാണ്. ഒന്ന് കുനിഞ്ഞു കൊടുത്താ ചാടി തലേ കയറും. ആണത്തം കളഞ്ഞിട്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല. നേമനെ തറവാട്ടിലായി ഞാൻ. അല്ല പിന്നെ ദേവരും നമ്മുടെ വസന്തകോവിലും. നമ്മുടെ വസന്തകോവിലേ? അല്ല നമ്മുടെ അല്ല അതേന്ന് ആണോ? നമുക്ക് പോകാൻ ചേട്ടാ. നിന്റെ മുടി എന്തേടി? മുടിയാ മുറിച്ച്. ആരോട് ചോദിച്ചോണ്ട്? എന്റെ മുടി മുറിക്കാൻ ആരുടെയെങ്കിലും അനുവാദം വേണോ? റോഡാണ് മോശം. നിനക്ക് മുട്ടറ്റ മുടി ഉണ്ടായിരുന്നോണ്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. അജാന് ബാഹു, അത് എനിക്കറിയോ. അപ്പൊ ഉണ്ണിയേട്ടൻ എന്റെ മുടിയാണ് ഇഷ്ടപ്പെട്ടത്, എന്നെ അല്ലല്ലേ? മുടിയും തടിയും ജോലിയും വീടും എല്ലാം ഉൾപ്പെടെ മൊത്തത്തിലാണ് നിന്നെ ഇഷ്ടപ്പെട്ടത്. ഹോൾസെയിൽ കല്യാണം കഴിഞ്ഞോ മുടി മുറിച്ചേക്കാൻ എനിക്കൊരു നേർച്ച ഉണ്ടായി. പെണ്ണുങ്ങൾക്ക് മുട്ടറ്റ മുടി വേണമെന്നൊരു സൈൻ ആണെന്നൊക്കെ പറയാം, പക്ഷേ ഇത് നനച്ചുണക്കി ചോന്നു നടക്കുന്നതിന്റെ കഷ്ടം ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അറിയാം. അറിയാമോ? അത് ശരി. എന്താ തന്റെ പേര്? വരണ്ട, കഴുത്തി പൂടയില്ലാത്ത കോഴികളെ ഞാൻ എന്റെ സ്കൂട്ടറിന്റെ പിന്നെ കേറ്റാറില്ല. നീ മുടി പോയ സുഖത്തിൽ സുഖിച്ച് റോഡേ നടന്നു വന്നാൽ അവിടെ മുടിഞ്ഞും ശ്രമം.